ബലൂൺ എന്ന മുകേഷ് ചേട്ടന്റെ ആദ്യ ചിത്രത്തിൽ വിനുമോഹന്റെ അമ്മയാണ് മുകേഷ് ചേട്ടന്റെ നായിക ആണല്ലോ റിലീസാകാനിരിക്കുന്ന ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിൽ മുകേഷ് ചേട്ടൻ വിനുമോഹന്റെ അച്ഛനാണ് ആണല്ലോ ഇനി ഇതിനിടയിൽ നാടകമേ ഉലകം എന്നൊരു പടത്തിൽ മുകേഷ് ചേട്ടൻ വിനുമോഹന്റെ ചേട്ടനാണ് നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ബന്ധമാണ് എന്തൊക്കെ ബന്ധമുണ്ട് നിങ്ങൾ തമ്മിൽ പറ അല്ല പെട്ടെന്നിങ്ങനെ ബലുവൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ശോഭയെക്കുറിച്ചായിട്ടാണ് ഞാൻ ഓർക്കുന്നത് കൊട്ടാരക്കര ശ്രീധരൻ നായർ മലയാള സിനിമയുടെ ഭീഷ്മചാര്യൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മകളാണ് ശോഭ ശോഭയുടെ മകനാണ് ഇതൊക്കെ വിട്ടിട്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നമുക്ക് നഷ്ടപ്പെട്ട മോഹൻകുമാർ വിനുവിൻ്റെ അച്ഛനാണ് അദ്ദേഹം ശരിക്കും ഇവരെയൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് കൊട്ടാരക്കര ചേട്ടനെനിക്ക് വളരെ കൊച്ചിലേ അറിയാം മോഹൻകുമാർ കാളിദാസ കലാകേന്ദ്രത്തിലെ പ്രധാന നടനായിരുന്നു ആ കാലഘട്ടത്തിൽ നാടകരംഗത്ത് വളരെ ശോഭയോടെ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നാടക സംഘങ്ങളിൽ പ്രധാന നടനായിരുന്നു മോഹൻകുമാർ അപ്പോൾ അങ്ങനെ ഒരു വലിയ പിന്നീട് വന്നു സായി കുമാർ സായി കുമാറിൻ്റെ ആദ്യ ഹീറോ ചിത്രത്തിൽ തന്നെ ഞാൻ ഇന്നസെൻ്റ് ഏട്ടൻ ഞങ്ങൾ മൂന്നുപേരും കൂടെയുള്ള റാം ജി റാവു ആണ് അപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനാ ഫിലിം മാഗസീനാണ് ബലൂണിൻ്റെ നിർമ്മാതാക്കൾ അപ്പോൾ ഒരു ദിവസം നാനാ ഫിലിം മാഗസിൻ്റെയും കേരള ശബ്ദം കുങ്കുമം അതിൻ്റെയൊക്കെ ഉടമസ്ഥനായ ശ്രീ കൃഷ്ണസാമ റെഡിയാർ അദ്ദേഹം കൊല്ലത്തുകാരൻ മുതലാളിയാണ് മുതലാളി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോൾ ബൈ ചാൻസിൽ അദ്ദേഹമായിട്ട് എനിക്കിന്ന് പരിചയപ്പെട്ട് അദ്ദേഹം എന്നെ അദ്ദേഹം ഓഫീസിലേക്ക് വിളിച്ചു ഇങ്ങനെ ഞങ്ങൾ ബലൂൺ എന്ന് പറഞ്ഞ ഒരു സിനിമ എടുക്കുന്നുണ്ട് അതിൽ പ്രധാന വേഷം നായിക ആയിട്ട് ശോഭ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകളാണ് നായകൻ മുകേഷാണ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് സത്യം അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഒരു ഒരു നോട്ടീസ് പോലത്തെ ഒരു പേപ്പർ എടുത്തിട്ട് അവിടെ കുങ്കുമത്തിലാരോ സ്കെച്ച് ചെയ്താണ് അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് മലയാള സിനിമയുടെ ഭീഷ്മചാര്യൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകളും മലയാള നാടകവേദിയുടെ ഭീഷമാചാര്യനായ ഓ മാധവൻ്റെ മകൻ മുകേഷും ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം ബലൂൺ